തിരുവനന്തപുരത്തെ അറിവിന്റെ തലസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശ്രീ ശശി തരൂർ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. കാസർഗോഡ് പ്രവർത്തിക്കുന്ന കേന്ദ്ര സർവകലാശാലയുടെ ഒരു കേന്ദ്രം ക്യാപിറ്റൽ സെന്റർ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. വിദ്യാഭ്യാസ മേഖലയുടെ മഹത്വം തിരിച്ചറിഞ്ഞ ഡോക്ടർ തരൂർ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രവേശന പരീക്ഷകളുടെ ഒരു കേന്ദ്രമാക്കി തിരുവനന്തപുരത്തെ മാറ്റി. തിരുവനന്തപുരത്തിൽ എക്സാമിനേഷൻ സെന്റേഴ്സ് പോരാന്ന് വലിയ ഒരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ തന്നെ പരിഹരിക്കാൻ സാധിച്ചു. ഇപ്പോൾ നീറ്റിൻ്റെ പരീക്ഷ, മെഡിക്കൽ പരീക്ഷ, ഡെൻറ്റൽ പരീക്ഷ, എഞ്ചിനീയറിംഗ് പരീക്ഷകളെല്ലാം തിരുവനന്തപുരത്ത് പരീക്ഷാ സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നതിന് CATയുടെ ടെസ്റ്റ് സെന്റർ, JJG എക്സാമിനേഷനുള്ള ഓഫ്ലൈൻ സെന്റർ, അഖിലേന്ത്യാ ദന്തൽ PG എൻട്രൻസ് എക്സാമിനേഷൻ, നീറ്റ് തുടങ്ങി പ്രവേശന പരീക്ഷാ സെന്ററുകൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. കേരളത്തിൽ നിന്നും ദേശീയ PG മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ എഴുതുന്നവരെ കേരളത്തിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ സൗകര്യമൊരുക്കി. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു റിസർച്ച് പാർക്ക് സ്ഥാപിക്കുന്നതിന് 1 കോടി രൂപയും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ SC/ST ഹോസ്റ്റലുകൾ ആരംഭിക്കുന്നതിന് AICTയിൽ നിന്നും 4 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. പ്രാഥമിക വിദ്യാഭ്യാസ വികസനവും പശ്ചാത്തല അടിസ്ഥാന വികസനവും ലക്ഷ്യമാക്കി MP ഫണ്ടിൽ നിന്നും വിവിധ പദ്ധതികൾക്കായി വലിയൊരു തുക തന്നെ മാറ്റിവെക്കുകയുണ്ടായി. തന്റെ മണ്ഡലത്തിലെ എല്ലാ സ്ഥലത്തും MP ഫണ്ടിന്റെ വിനിയോഗം തീർത്തും കുറ്റമറ്റ രീതിയിൽ എത്തിച്ചു നൽകുന്നതിൽ ശ്രീ തരൂറിന് അതീവ ചാരിതാർത്ഥ്യമുണ്ട്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ സ്കൂളുകൾക്ക് കെട്ടിടങ്ങൾ, ലൈബ്രറി കെട്ടിടങ്ങൾ, ബസ് ഷെൽട്ടർ നിർമ്മാണം, സാംസ്കാരിക കേന്ദ്രങ്ങൾ, പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കെട്ടിടങ്ങൾ, കുടിവെള്ള പൈപ്പ് ലൈൻ ദീർഘിപ്പിക്കൽ, റോഡ് കോൺക്രീറ്റിംഗ് എന്നിങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്. ചന്ദ്രൻ തരൂർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മണ്ഡലത്തിലെ തിരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിൽ ഈ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുകയും തീരദേശ സ്കൂളുകളിൽ വാട്ടർ പ്യൂരിഫയർ വിതരണം ചെയ്യുകയും ചെയ്തു. പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ക്ലാസുകളെ സ്മാർട്ട് ക്ലാസുകളാക്കാൻ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. സ്കൂളുകൾക്ക് സാധ്യതയ്ക്കനുസരിച്ച് കമ്പ്യൂട്ടറുകൾ വാങ്ങാൻ ഫണ്ട് വിനിയോഗിക്കുകയും കമ്പ്യൂട്ടർ ലാബുകൾ സജ്ജീകരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുകയും ചെയ്തു.